പ്ലസ് വൺ വി എച്ച് എസ് സി അഡ്മിഷനുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വി എച്ച് എസ് സിയുടെ തേഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്തത് മുതൽ പല വിദ്യാർത്ഥികളുടെയും സംശയമാണ് ഇനിയൊരു അലോട്ട്മെന്റ് ഉണ്ടാകുമോ അല്ലെങ്കിൽ പ്ലസ് വണ്ണിന് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് വി എച്ച് എസ് സി അപേക്ഷിക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്ക് ഇനി അപേക്ഷിക്കാൻ പറ്റുമോ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വി എച്ച് എസ് സി തേർഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഹാജരാക്കേണ്ട രേഖകൾ എന്തൊക്കെയാണ് ഫീസ് എത്രയാണ് അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഇതുവരെ ആയിട്ടും ഹയർ സെക്കൻഡറിയിലും ബി എച്ച് എസ് സിയിലും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് വി എച്ച് എസ് സിയിലും അതുപോലെ തന്നെ പ്ലസ് വൺ ഹയർ സെക്കൻഡറിയിലും അപേക്ഷിക്കാൻ പറ്റുമോ എന്നീ കാര്യങ്ങളാണ് പുതിയതായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ആയതിനാൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട തുടർന്നുള്ള പ്രൊസീജിയറൊക്കെ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബി എച്ച് എസ് സിയുടെ തേഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഒക്ടോബർ പതിനെട്ട് നാല് മണിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ് അതായത് ഒന്നും രണ്ടും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിലും സെയിം സ്കൂളാണ് ലഭിച്ചതെങ്കിൽ പോലും ഇതുവരെ ടെമ്പററി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ നിങ്ങളുടെ അഡ്മിഷൻ മോഡ് പെർമനൻറ്റ് ആക്കേണ്ടതാണ് ഇനി അങ്ങോട്ട് അഡ്മിഷനൊക്കെ പെർമനൻറ്റ് അഡ്മിഷനാണ് ഇനി ടെമ്പററി അഡ്മിഷൻ അനുവദിക്കുന്നതല്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തു വെക്കുക തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ഈ പറയപ്പെട്ട ഡേറ്റിനകം തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ഫീസും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റിന് അലോട്ട്മെൻറ്റിൻ്റെ കൂടെ നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് ലെറ്റർ ആ ഒരു റിസൾട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് ലെറ്റർ ലഭിക്കുന്നതായിരിക്കും അത് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടും കൂടി എടുത്തുകൊണ്ട് ഹാജരാക്കേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ പത്താം ക്ലാസ്സിൽ നിങ്ങൾക്ക് ലഭിച്ച ടി സി 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 അതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ അലോട്ട്മെൻറ്റ് ലെറ്ററും ഇനി എന്തെങ്കിലും ബോണസ് പോയിന്റിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻസും എന്തെങ്കിലും റിസർവേഷൻ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ് ഇനി വി എച്ച് എസ് സിയുടെ ഫീസ് എത്രയാണെന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും ഉണ്ടായിരുന്നു ഇതാണ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് അടക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് വേറെ യാതൊരു ഫീസും നിങ്ങൾക്ക് അടയ്ക്കേണ്ടതായിട്ടില്ല ഈ ഒരു ഫീസ് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അഡ്മിഷന് പോകുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് ഉപകരിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് ഹാജരാക്കേണ്ടത് എന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇതുവരെയായിട്ടും അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ ഔദ്യോഗിക വെബ്സൈറ്റാണ് വി എച്ച് എസ് ക്യാപ്പ് എന്ന് പറയുന്നത് പല വിദ്യാർത്ഥികൾക്കും സംശയം ഉണ്ടായിരുന്നു ഹയർ സെക്കൻഡറിയുടെ വെബ്സൈറ്റിൽ തന്നെയാണോ വി എച്ച് എസ് സിയിലേക്ക് അപേക്ഷിക്കുക രണ്ടും സെയിം വെബ്സൈറ്റ് ആണോ എന്നുള്ളത് രണ്ടും രണ്ട് വെബ്സൈറ്റ് ആണ് ഹയർ സെക്കൻഡറിയിലേക്കാണെങ്കിൽ എച്ച് എസ് ക്യാപ്പും വി എച്ച് എസ് സിയിലേക്കാണെങ്കിൽ വി എച്ച് എസ് ക്യാപ്പ് എന്ന് പറയുന്ന ഈ ഒരു സൈറ്റുമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം വെക്കുക ഇനി ഇതുവരെ അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ പ്ലസ് വൺ ഹയർ സെക്കൻഡറി ആയെങ്കിലും വി എച്ച് എസ് സി ആണെങ്കിലും ഇതുവരെ അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഉടനെ തന്നെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് വി എച്ച് എസ് സിയിൽ ഇനി വരുന്ന വേക്കൻസി എത്രയാണെന്നുള്ളത് ഈ ഒരു വെബ്സൈറ്റിലൂടെ ഉടനെ തന്നെ ആയിട്ട് വരുന്നതായിരിക്കും അതിനെ ബേസ് ചെയ്തുകൊണ്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് പുതിയതായിട്ട് അപേക്ഷിക്കാം അതുപോലെ തന്നെ അപേക്ഷിച്ചിട്ട് അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻസ് എഡിറ്റ് ഒരു സൗകര്യം കൂടി ഉണ്ടായിരിക്കുന്നതാണ് ഇനി തേർഡ് അലോട്ട്മെന്റിന്റെ റിസൾട്ട് പരിശോധിക്കുന്നത് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡ് തേർഡ് അലോട്ട്മെന്റ് റിസൾട്ട്സ് എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്തുകൊണ്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള വിവരം നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് വി എച്ച് എസ് സിയുടെ ഈ ഒരു ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയാണ് എല്ലാ വിവരങ്ങളും അതായത് പുതിയതായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ഈ ഒരു വെബ്സൈറ്റിലൂടെ തന്നെയാണ് ഇനി അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് പുതിയൊരു അറിയിപ്പുമായിട്ട് നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്